ഈ രംഗത്ത് നിന്നുള്ള സാന്ത്വന ചികിത്സാ രംഗത്ത് നിന്നുള്ള വളരെ ഒരു പ്രഗത്ഭൻ അതുപോലെ വിശിഷ്ട വ്യക്തിത്വമാണ് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ഡോക്ടർ എം ആർ രാജഗോപാൽ. ശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ, താങ്കൾക്ക് സ്വാഗതം. നമസ്കാരം. തുടങ്ങുകയാണെങ്കിൽ മലയാളി ഒരു രോഗാതുരത അങ്ങേയറ്റമുള്ളൊരു ജനതയാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഒപ്പം തന്നെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഒക്കെ നാട്ടിലെമ്പാടും മുളച്ചു കൊണ്ടുവന്നു. അപ്പോൾ ആരോഗ്യരംഗത്തെ കുറിച്ച് ഒരു അല്ലെങ്കിൽ ചികിത്സാ പദ്ധതികളെ കുറിച്ചൊക്കെ ഏകദേശം ധാരണ മൊത്തത്തിൽ മലയാളിക്കുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അല്ലെങ്കിൽ സാന്ത്വന ചികിത്സയെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഡോക്ടർക്ക് ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് അറിവ് മലയാളിക്കുണ്ട്. ഇപ്പം നമ്മൾ ആ ബോർഡർ കടന്ന് ആ തമിഴ്നാടോ കർണാടകയിലോട്ടോ അങ്ങ് കയറുമ്പോൾ തന്നെ വ്യത്യാസം അറിയാം നമുക്ക്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു എന്തൊക്കെ വേദന മാറ്റുന്ന കാര്യമല്ലേ, അല്ലെ മരിക്കുന്നവരെ നോക്കുന്ന കാര്യമല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വ്യക്തതയില്ല, അത് ശരിയാണ്. അപ്പോൾ എന്താണ് ഒരു സാന്ത്വന ചികിത്സ പറയുന്നതിന് മുമ്പ് ഞാൻ പൊതുവെ നമ്മൾ രോഗത്തിന് ആണ് കാണുന്നത്. അത് വൈദ്യശാസ്ത്രമാണെങ്കിലും ആശുപത്രിയാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും രോഗം, ഈ രോഗം ഒരു മനുഷ്യന് ഉള്ളിലാണുള്ളത്, മനുഷ്യൻ്റെ പ്രശ്നമാകുന്നു എന്നുള്ളത് ഈ ആശുപത്രിയും പലപ്പോഴും ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സാന്ത്വന ചികിത്സ പ്രസക്തമാകുന്നത് ഏറ്റവും കൂടുതൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഗുണനിലവാരം വല്ലാതെ രോഗം കാരണം താണു പോകുമ്പോഴാണ്. അവിടെയും നമ്മൾ ഈ രോഗം, ഞങ്ങൾക്ക് ഇത്രയും നീളത്തിലുള്ള പേരുകളല്ലേ, ലാറ്റിൻ വേർഡുകളെ ഞങ്ങൾ ഉപയോഗിക്കും, മനുഷ്യന് മനസ്സിലാകുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടമല്ല. അപ്പോൾ ഈ സ്ക്വാമസ് സെൽ കാഴ്സിനോമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് കിടുങ്ങും. അപ്പോൾ പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. ഞാൻ എം ബി ബി എസിൻ്റെ 5 വർഷം, 1 വർഷം ഔസൻസി, പിന്നെ 3 വർഷം എം ഡി ഒക്കെ ഈ രോഗം ക്യൂർ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് ഒന്ന് രോഗം മാറുമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു 3 വർഷത്തെ മനസ്സിൻ്റെയും കുടുംബത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ആ തകർച്ച നമ്മൾ ഈ ശാസ്ത്രവും സംവിധാനവും ഒന്നും കാണുന്നില്ല, അതൊരു പ്രശ്നം. പിന്നെ ഇത് രോഗം മാറുകയില്ല എന്നുള്ള സ്ഥിതിയാണെങ്കിൽ ഈ ആരോഗ്യ സംവിധാനം പലപ്പോഴും രോഗിയെയും കുടുംബത്തിനെയും ഉപേക്ഷിക്കുകയായിരുന്നു. വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. സ്വർഗത്തിലേക്ക് വന്നാൽ രോഗിയെ ഒരു വ്യക്തിയായി കണ്ട് അയാളുടെ രോഗം കാരണം അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് മനസ്സിലാക്കി. എല്ലാം നമുക്ക് മാറ്റാൻ പറ്റില്ല, മാറ്റാൻ പലപ്പോഴും അനാവശ്യമായ ദുരിതമായിരിക്കും ഉണ്ടായിരുന്നത്. മാറ്റാൻ പറ്റുന്ന ദുരിതങ്ങൾ മാറ്റി അവരുടെ ജീവിതത്തിൽ ആകുന്നിടത്തോളം ജീവിതം നിറയ്ക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയർ ചെയ്യുന്നത്. രോഗിയുടെ കുടുംബാംഗം മുഴുവൻ കഷ്ടപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് മുഴുവൻ ശ്രദ്ധ കൊടുക്കുകയാണ് പാലിയേറ്റീവ് കെയർ ചെയ്യുന്നത്. എല്ലാവരുടെയും ജീവിതം ഒരല്പം ലിവിങ് ആവുന്നു. മാഡം ചെയ്യണമെങ്കിൽ ചികിത്സയിലേക്ക് മനുഷ്യത്വം നിറയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ചികിത്സിക്കുന്നത് യന്ത്രങ്ങളെയല്ല പകരം മനുഷ്യനെയാണെന്നൊരു തിരിച്ചറിവാണ് ഒരു പക്ഷേ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്, ഈ ഗുരുതര രോഗം ബാധിച്ച് മരണാസന്നരായവർക്ക് അല്ലെങ്കിൽ ഇനി രക്ഷയില്ല എന്നുള്ളവർക്ക് മാത്രമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അല്ല എന്ന് ഇപ്പോൾ ഡോക്ടർ പറയുമ്പോൾ മനസ്സിലാവുന്നു. പിന്നെ ഇത് ഏതൊക്കെ തരത്തിലുള്ള രോഗികൾക്ക് എവിടെയൊക്കെ സഹായകരമാകും? അങ്ങനെ അല്ലാന്ന് ലോകാരോഗ്യ സംഘടന തന്നെ നിർവചനം തിരുത്തി എഴുതി എടുത്തു പറഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു. 2002 അവരത് പറഞ്ഞത്. അതായത് രോഗചികിത്സയോടൊപ്പം തന്നെ രോഗം കൊണ്ടുണ്ടാകുന്ന ഏത് ദുരിതവും തുടങ്ങുമ്പോൾ തന്നെ ചികിത്സയോടൊപ്പം കൊണ്ടുപോകേണ്ട കാര്യമാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാൻ അങ്ങോട്ട് സാധിച്ചിട്ടില്ല അധികവും എന്നുള്ളത് ശരി. അപ്പോൾ ഇത് രോഗം ഒരു ഡയഗ്നോസിസ് എന്നുള്ളതിന് മാത്രമല്ല പ്രസക്തി. ഒരു കണക്കിന് ഡയഗ്നോസിന് പ്രസക്തി ആ ക്യൂറേറ്റീവ് മെഡിസിനിൽ വളരെയധികമാണ്. അതോടൊപ്പം പാലിയേറ്റീവ് കെയർ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ക്യാൻസറോ HIV പോലെ അല്പം ആഢ്യ രോഗങ്ങൾക്ക് മാത്രമല്ല
ഈ നെയിംലെസ് ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ എത്ര പേരാ ദിവസവും നട്ടെല്ലൊടിഞ്ഞ് ചെറുപ്പക്കാർ 25-30 ഇടയ്ക്ക് വയസ്സുള്ളവര് ജീവിതകാലം മുഴുവൻ കിടപ്പിലാകുന്നത്? ഇവർക്ക് ഒരു സംഘടനയില്ല, ശബ്ദവും ഇല്ല, അവർക്ക് കുടുംബത്തിനും ശബ്ദമില്ല. അവരൊരു ചായപ്പിൽ കിടക്കുന്ന ഒരു 30-40-50 വർഷം നരകിക്കുന്നു, കുടുംബം മുഴുവൻ തകരുന്നു. അപ്പോൾ ഏത് രോഗമായാലും ശരി, അത് കഠിനമായ ദുരിതം ഉണ്ടാക്കുന്നെങ്കിൽ അതിനെല്ലാം സാന്ത്വന ചികിത്സ ആവശ്യമാണ്. അത് തുടക്കം മുതലേ, അത് മരണത്തോടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വേണം. പക്ഷെ മരണത്തോടെടുക്കുമ്പോൾ മാത്രം പോരാ, 30 വർഷം കഷ്ടപ്പെട്ടവനെ അവിടെ കിടന്ന് നരകിക്കാൻ അനുവദിച്ചിട്ട് അവസാനത്തെ 2 ആഴ്ച പോയി അങ്ങോട്ട് സ്നേഹ സ്വാന്തനം കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തല്ലണം. പറയുന്ന വല്ലാത്ത തിരിച്ചറിവുകളിലാണ് ഉണ്ടാക്കുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംബന്ധിച്ച്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില നിയമങ്ങളുടെ അഭാവം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചില നിയമങ്ങളുടെ കടുംപിടുത്തങ്ങൾ ഉണ്ടായേക്കാം. ഈ സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നുകളെ കുറിച്ചൊക്കെ, മോർഫിനെ കുറിച്ചൊക്കെ ഡോക്ടർ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഘടകങ്ങളിൽ മുഴുവൻ നമ്മുടെ സമൂഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് സർക്കാരാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമേഖലയിലെ വിദഗ്ധരാണ്. അവരൊക്കെ എങ്ങനെയാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഈ പുതിയ രീതികളോട് പ്രതികരിക്കുന്നത്? അവൻ നമ്മൾ സർക്കാരിനെ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് തലയുരാൻ പറ്റില്ല. വാസ്തവം പറഞ്ഞാൽ സർക്കാർ കുറേ അധികം ഈ ഫീൽഡിൽ മാത്രമല്ല, ഹെൽത്ത് കെയർ ഫീൽഡിൽ, എസ്പെഷ്യലി ഇൻ ദ ലാസ്റ്റ് 10 ഇയേഴ്സ്, ഒരു 10 വർഷത്തെ കാര്യം എടുത്താൽ എന്തൊക്കെ പോസിറ്റീവായിട്ട് നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് അതിനെ ഒരു ചാലകശക്തിയായിട്ട് സമൂഹം ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഇപ്പോൾ ഗവൺമെൻറ് പാലിയേറ്റീവ് കെയർ നയം ഉണ്ടാക്കി കഴിഞ്ഞു, കുറേ അധികം ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് കുറച്ചുകൂടെ അവർ ഈ മോർഫിൻ്റെ നിയമം ഇന്ത്യയിലെ ആകപ്പാട് പാർലമെൻറ്റ് 2014 അമെൻഡ് ചെയ്തിട്ടുള്ളൂ. കേരള സർക്കാർ നാർക്കോട്ടിക് റൂൾസ് 1999 അമെൻഡ് ചെയ്തു. കേരളത്തിൽ 164 സ്ഥാപനങ്ങളിൽ ഓറൽ മോർഫീനുണ്ട്. ഇതിലധികവും സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നതാണ്. ഇത് അവരുടെ ജോലി എന്നും പറഞ്ഞ് അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോഴാണ് കുഴപ്പം. ഇത് ഗവൺമെൻറ് കുറേ അധികം ചെയ്യുന്ന വെച്ചെല്ലാം ആയിരുന്നല്ല കേട്ടോ. ഇപ്പം തന്നെ സർക്കാർ ആശുപത്രികളിൽ എവിടെയെങ്കിലും ഒരു വ്യക്തി, ഒരു നേഴ്സ്, ഒരു ഡോക്ടർ കുറേ കൂടുതൽ താല്പര്യമെടുത്ത് അതിനു വേണ്ടി ശ്രമിച്ചാൽ അത് നടപ്പിൽ വരുത്താൻ അത്യാവശ്യമുള്ള നിയമവ്യവസ്ഥയൊക്കെ കേരളത്തിലെങ്കിലും വന്നു കഴിഞ്ഞു. പക്ഷേ ഇന്ത്യ ഒട്ടാകെ നോക്കിയാലില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ ഒരു അധിക താല്പര്യം എടുത്താൽ മാത്രം നടന്നാൽ മതിയെന്ന് വിചാരിച്ച് മാറ്റി വെച്ചാൽ പറ്റില്ല. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു കേരളത്തിൽ കുറേ അധികം സർക്കാർ ചെയ്തു എന്ന് വെച്ച് അങ്ങോട്ടെല്ലാം രാമരാജ്യമായി എന്നൊന്ന് വിചാരിക്കേണ്ട, എത്രയോ പോകാനുണ്ട്. അപ്പോൾ അവിടെ ഇയാളുടെ വീട്ടിനടുത്ത് ഇതുപോലെ ഒരാൾ കിടപ്പുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, താങ്കളുടെയും കൂടെ പ്രശ്നമാണ്, എൻ്റെയും പ്രശ്നമാണ്, സമൂഹത്തിൻ്റെ ചുമതലയുണ്ട്. ഒരാൾ വീണ് കിടക്കുമ്പോൾ ഒരു കൈ താങ്ങു കൊടുക്കാതെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയെന്ന് വെച്ചാൽ മനുഷ്യത്വമല്ല. അത് ചിലപ്പോൾ ഹെൽപ്ലെസ്നെസ് കൊണ്ട് നമ്മൾ ചെയ്തു പോയേക്കും, പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അക്സെപ്റ്റബിൾ അല്ല. ഇവിടെ നിങ്ങൾ ഇന്ന് ഈ പരിപാടി നടത്തുന്നതിന് എനിക്ക് നന്ദിയുണ്ട്. കാരണം ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ചെയ്യുന്നത് ഈ ഒരു വിഷയം പ്രധാനമാണ്. നമ്മൾ പൗരന്മാരെന്നുള്ളതിൽ നമുക്കെല്ലാം ഒരു ചുമതലയുണ്ടെന്ന് തിരിച്ചറിയുകയും അതിലൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ സമൂഹം ഒത്ത് അതിലൊരു ആക്ഷൻ എടുക്കണം. ഗവൺമെൻറ് തലത്തിൽ തീർച്ചയായിട്ടും മേജർ ഹോസ്പിറ്റൽസിലാണ് ആക്ടിവിറ്റി കുറവ്. ആ പഞ്ചായത്ത് ലെവലിൽ കുറേ കാര്യം നടക്കുന്നുണ്ട്. 900 പഞ്ചായത്തുകളിൽ എന്തെങ്കിലും പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു തുടക്കമെങ്കിലും ആയിട്ടുണ്ട്. വലിയ വലിയ ആശുപത്രികളിലാണ് ഇല്ലാത്തത്, സർക്കാരായാലും പ്രൈവറ്റ് ആയാലും. മോർഫിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവശ്യം വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിൽ എസെൻഷ്യൽ മെഡിസിൻ ഇല്ലാത്ത ആശുപത്രി ഉണ്ടാവാൻ പാടുണ്ടോ? ഒന്ന് ഇത് കഴിയുമ്പോൾ ഒന്ന് ഫോൺ എടുത്ത് എല്ലാ മേജർ
മനസ്സിൽ ഉടനെ വരുന്ന കുറെ പേരുകൾ ഉണ്ടല്ലോ ആശുപത്രി, എല്ലായിടത്തും ഒന്ന് ഫോൺ ചെയ്ത് നോക്ക് എത്ര ഇടത്ത് മോർഫിൻ ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? വില കുറവാണ്. ഒറ്റവാക്കി പറഞ്ഞുകൂടാ, പൊതുവെ ഒരു ആശുപത്രിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് ഈ ആരോഗ്യ പരിപാലനം നടത്തുന്നത്. വ്യാവസായിക താല്പര്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് പോകും തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ മരുന്നിന് പ്രോഫിറ്റ് മാർജിൻ കുറവ്, തലവേദന കൂടുതൽ. വേറെ ഞാൻ 16 മരുന്ന് എടുത്താലും എനിക്ക് ഒരു ഫോമും ഫില്ല് ചെയ്യണ്ട. മോർഫിൻ ഒരു ഗുളിക ഒരു ആംപ്യൂൾ എടുക്കണമെങ്കിൽ ഞാൻ പോയി അത് മേരാമണ്ണം എല്ലാം എഴുതി വയ്ക്കേണ്ടതാ, എഴുതി വയ്ക്കണം. അതുകൂടാതെ രജിസ്റ്ററിൽ ഓരോന്നും രോഗിയുടെ പേരെഴുതി അളവും എഴുതി സ്റ്റോക്ക് രേഖപ്പെടുത്തണം. ഇത് പിന്നെ ആശുപത്രിക്ക് ചെയ്യാതിരുന്നാൽ വളരെ സുഖമല്ലേ? ഒന്ന്, ഡോക്ടർമാർ ഇതിനെപ്പറ്റി പഠിക്കണ്ട. ഞങ്ങളിപ്പോഴും പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങൾ രണ്ടാളും, MBBS പഠിക്കുന്ന ആള് വേദന എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഇന്ന് ഭാരതത്തിൽ പഠിക്കുന്നില്ല എന്ന് ഞാൻ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ ഇനി ഇയാൾ കുറച്ച് മോർഫിനൊക്കെ വാങ്ങി അങ്ങോട്ടും കൊണ്ട് കൊടുത്താലും ഇതെങ്ങനെ ഏത് രീതിയിൽ അപകടരഹിതമായിട്ട് ഉപയോഗിക്കണമെന്ന് ഉള്ള ബേസിക് വിദ്യാഭ്യാസം നടന്നിട്ടില്ല. എന്ത് വേണം? ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ വേണം. കേരളത്തിലെങ്കിലും അത് പോരാ, നമ്മളെല്ലാം ഭാരതീയരാ. അപ്പോൾ എവിടെയെങ്കിലും ഇത് നടക്കണമെങ്കിൽ മരുന്നിൻ്റെ ആ നിയമം മാറ്റിയാൽ മാത്രം പോരാ, അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ വേണം. നഴ്സിംഗ് കോളേജുകളും സ്കൂളുകളും മെഡിക്കൽ കോളേജുകളും ഇത് പഠിപ്പിക്കണം. ഈ മരുന്നുകളുടെ ലഭ്യത ഈ എന്തുകൊണ്ട് നിങ്ങളുടെ ആശുപത്രിയിൽ എസൻഷ്യൽ മെഡിസിൻ ഇല്ല എന്ന് ചോദിക്കാൻ ആളുണ്ടാവണം. ഇത്രയൊക്കെ ആയാലേ, ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ അബദ്ധത്തിന് അങ്ങനെ വരാതിരിക്കട്ടെ. പെട്ടെന്നൊരു കഠിനവേദന നിങ്ങൾക്കുണ്ടായാൽ അത് മാറിയേക്കും, അല്ലെങ്കിൽ അയ്യോ ഭയങ്കര വേദനയാണ് അല്ലേ, സാരമില്ല പോട്ടെ എന്ന് പറയും ആശുപത്രി. ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചില ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ മതി നമ്മുടെ അസുഖം മാറും എന്ന് പറയും. ഈ ഒരു പാലിയേറ്റീവ് കെയർ രംഗത്ത് പറയുകയാണെങ്കിൽ മരുന്നുകളെക്കാളും കൂടുതൽ ആളുകൾ നമ്മളെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ രോഗിക്കൊപ്പം നിൽക്കുന്ന ഡോക്ടർമാരായാലും അവരെ കെയർ ചെയ്യുന്ന ആളുകളായാലും രോഗിയുടെ മാനസികാവസ്ഥ എന്താണെന്നറിഞ്ഞ് മരുന്നുകൾക്ക് അപ്പുറത്തേക്ക് വേണ്ട ഒരു കെയർ ഉണ്ടല്ലോ, അത് എന്താണ് വേണ്ടത് എന്നറിയുന്ന എത്ര ആളുകളുണ്ട് ഇപ്പം ഇത് ചെയ്യുന്നതിൽ? അത് ഈ ഞാനീ ഞാൻ ചോദ്യത്തിനോട് ഞാൻ പരിപൂർണമായിട്ട് യോജിച്ചു, പക്ഷെ അത് വേർഡ് ചെയ്ത രീതിയിൽ മരുന്നിനേക്കാളും കൂടുതലെന്ന് പറയുന്നിടത്ത് ആ വ്യക്തിയുടെ ആവശ്യം അനുസരിച്ചിരിക്കും എന്നൊരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ. കാരണം വേദന കൊണ്ട് തലകുത്തി മറിയുന്ന ആളിൻ്റെ അടുത്ത് പോയി കൗൺസിലിങ്ങിന് പോയാൽ അയാൾക്ക് ഇച്ചിരി ശക്തിയുണ്ടേ തിരിഞ്ഞടിക്കും. അവിടെ വ്യക്തി അനുസരിച്ചിരിക്കും, പക്ഷേ ആ വേദന മാറി, ഇപ്പം ഞാനാണെങ്കിൽ ആ കഠിന വേദന നിങ്ങൾ മാറ്റി തന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയും അത് വരുമോ? ഞാൻ വേദനിച്ച് വേദനിച്ച് എനിക്ക് ശ്വാസം കിട്ടാതാവോ? ഇങ്ങനൊരു 100 ചോദ്യം എൻ്റെ അടുത്തുണ്ടാവും. എൻ്റെ പിള്ളേരുടെ ഗതി എന്താവും? മോളുടെ കല്യാണം എന്തെങ്കിലും നടക്കുമോ? എൻ്റെ കുടുംബം വഴിയാധാരമാവുമോ? ഈ വിചാരങ്ങളും ഉള്ളിലുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ ഈ MBBS MD എല്ലാം പഠിച്ചതേ മറ്റേ സ്ക്വാമസ് സെൽ കാഴ്സിനോമയെ പറ്റിയാണ്, ഈ മനുഷ്യൻ്റെ വികാരങ്ങളെ പറ്റി ഒന്നും ഞങ്ങൾ പഠിച്ചില്ല. ഒരു പാശ്ചാത്യ രാജ്യത്ത് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി MBBS ഇക്വാരൻ്റൽ ഡിഗ്രി പഠിക്കുന്ന ആൾ കുറഞ്ഞ പക്ഷം 35 മണിക്കൂറെങ്കിലും രോഗിയുമായിട്ട് എങ്ങനെ ഇടപഴകണം എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്കും. ഒരു ഗസ് അടിച്ച് നോക്കി നമ്മുടെ നാട്ടിൽ എത്ര മണിക്കൂറുകളാ പഠനം ഉണ്ടാവുമെന്ന്? പൂജ്യം. ഈ ചോദ്യത്തിന് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്ന് ഈ പ്രോഗ്രാം ചെയ്യണമല്ലോ, രാവിലെ ഒരു ഭയങ്കര പല്ലുവേദനയായിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്രയാസം. അയ്യോ ലീവ് എടുക്കാനും ഓർത്തില്ല, പകരം ആളില്ല, ഇന്ന് പോയില്ലെങ്കിൽ എന്താവും, എനിക്ക് പോകാനും വയ്യ, ദേഷ്യം വരുന്നു, അമ്മയെ നാല് വഴക്കം പറഞ്ഞിട്ട്. ഈ ഒരു ഇറിറ്റബിലിറ്റിയും ഒക്കെ നമ്മുടെ ഭാഗമല്ലേ. ഇതിനിടയ്ക്ക് അനിയത്തിയോട് വഴക്കം ഉണ്ടാക്കും ഇറിറ്റബിലിറ്റി കാരണം. ഇത് നിസ്സാര പല്ലുവേദനയെപ്പോലും നമ്മുടെ ജീവിതം താറുമാറാവുക. അപ്പോൾ ഇതുപോലെ ഒരാളുടെ മാനസിക വ്യാപാരങ്ങൾ എത്രയൊക്കെയാണ്? അപ്പോൾ ആ ചോദ്യം ചോദിച്ചതിന് പ്രത്യേകിച്ച് നന്ദി.
രോഗിയെ മുഴുവനായി കണ്ടാൽ ചിലപ്പോഴെങ്കിലും അയാളുടെ ശാരീരിക അവസ്ഥയെക്കാളും അയാളുടെ മാനസിക പ്രശ്നങ്ങളോ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ അയാൾ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് കാര്യം എന്ന മട്ടിൽ ചിന്തിക്കുന്ന ആത്മീയ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കും. എല്ലാം കാണണം, ഒരു കൂട്ട് കൊടുക്കണം. അയാൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കൈ പിടിക്കാൻ ഒരാളിനെ ആയിരിക്കും, ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള സന്ദേശം കൊടുക്കുകയായിരിക്കും. ഇനി ഡോക്ടർ എം ആർ രാജഗോപാൽ എന്ന വ്യക്തിയിലേക്ക് വരികയാണെങ്കിൽ, താങ്കൾ പാലിയം ഇന്ത്യയുടെ ചെയർമാനാണ്, വളരെ സ്തുത്യർഹമായ സേവനം ഇതിന് നടത്തുന്നുണ്ട്. പക്ഷേ വലിയ ബഹളങ്ങളോ വലിയ പ്രശസ്തിയുടെ വലിയ വെളിച്ചങ്ങളിലേക്കൊന്നും ഡോക്ടറെ കാണാറില്ല. ഇപ്പോൾ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ അവാർഡ് ഉൾപ്പെടെ താങ്കൾക്ക് ലഭിച്ചൊരു വലിയ രാജ്യാന്തര അവാർഡാണ്. പക്ഷേ ഈ പ്രശസ്തിയുടെ വെള്ളി വെളിച്ചങ്ങളില്ലെങ്കിൽ പോലും മലയാളി തിരിച്ചറിയുന്നുണ്ടോ അങ്ങയുടെ പ്രവർത്തനങ്ങളെ, ആ സഹായങ്ങൾ, അല്ലെങ്കിൽ സഹായങ്ങളും ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെക്കഗ്നീഷൻ, അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള താങ്ങ് ഒക്കെ പാർലമെന്റിലേക്കും താങ്കളുടെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവുന്നുണ്ടോ? അതെ, ഈ വ്യക്തിക്കോ ഒക്കെ ഇവിടെ ഈ ഫീൽഡിൽ പ്രത്യേകിച്ചും പ്രസക്തി കുറവാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അംഗീകാരം കിട്ടാനും മാത്രമൊന്നും ഇവിടെ സംഭവിച്ചിട്ടുമില്ല. എന്താ പറയുന്നേ, 20 വർഷമായി, ഇപ്പോഴും ആവശ്യമുള്ളവരിൽ പകുതി ആൾക്കും ഒരു റീസണബിൾ ക്വാളിറ്റി പാലിയേറ്റീവ് കെയർ ഒന്നും എത്തിയിട്ടില്ല. ഇന്ന് കേരളത്തിൽ ഇന്ത്യ ആകെ നോക്കിയാൽ ഈ പാലിയോ ഇന്ത്യ എന്താ ചെയ്യേണ്ടേ? ഇന്ത്യ ആകെ പാലിയേറ്റീവ് കെയർ അക്സസ് കൂട്ടാനായി ഇതുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇന്ത്യയിലെ സക്സസ് റേറ്റ് ലെസ് ദാൻ 1% ആണ്. ഇവിടെ വ്യക്തിയുടെ പ്രാധാന്യം കുറവാണ്. ഇപ്പം ഞാൻ എൻ്റെ ആ മാനസിക പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ഇന്ന് എന്നെ അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡോക്ടറെക്കാളും കൂടെ ഇരുന്ന് അല്പം സഹായം കൊടുക്കുന്ന വോളണ്ടിയർക്കാണ് പ്രസക്തി കൂടുതൽ. അല്ല, ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. നമുക്കൊരു 10 വർഷം കൂടെ കഴിഞ്ഞ് അന്ന് എണീറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്നിരുന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ആ ഞങ്ങൾ ഒരുപാട് ചെയ്തു, ഞങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ അംഗീകാരം തരണമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകും. അങ്ങനെ താങ്കൾ വരും, അംഗീകാരം ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം എം ആർ രാജഗോപാൽ എന്ന ഡോക്ടർ നൽകിയിട്ടുള്ള സേവനങ്ങളെ കുറിച്ച് കുറച്ചു പേരെങ്കിലും അറിയാമെന്നുള്ളത് കൊണ്ട്. ഏതായാലും ഈ ദിവസത്തിൽ മാതൃഭൂമി ന്യൂസ് മോർണിംഗ് ഷോയിൽ അതിയായി എത്തിയ അങ്ങേയറ്റം നന്ദി. എല്ലാ വിജയാശംസകളും മുന്നോട്ടുള്ള പ്രയാണത്തിൽ താങ്കളുടെ വർക്കിലൊക്കെ. നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു.